എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ലൈസൻസ് എടുത്ത് നിയമാനുസൃതമായി പ്രവർത്തിക്കണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജനറൽ സെക്രട്ടറി ടി അബ്ദുൾ ഗഫൂർ. കോട്ടക്കൽ പാലത്തറയിലെ വ്യാപാരി കൗൺസിലർക്കെതിരെ കഴിഞ്ഞ ദിവസം നടത്തിയ ആരോപണത്തിനെ കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിലപാട് എന്താന്ന് പറഞ്ഞാൽ, എല്ലാ സ്ഥാപനങ്ങളും ലൈസൻസ് എടുത്തുകൊണ്ട് നിയമാനുസൃതം പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിലപാട്. അതിൽ സംശയമില്ല. പിന്നെ അതേപോലെ തന്നെ പരിസര പ്രദേശങ്ങളിൽ പലർക്കും ലൈസൻസ് ഇല്ല, ഇദ്ദേഹത്തിന് ലൈസൻസ് ഉണ്ട് ഇല്ല, അങ്ങനെ പല രീതിയിലും കേൾക്കുന്നുണ്ട്. അതെന്താണെന്നുള്ള അതിൻ്റെ നിജസ്ഥിതി പരിശോധിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും നിയമത്തിന് വിധേയമാക്കിക്കൊണ്ട് ലൈസൻസ് എടുത്ത് വ്യാപാരം ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആവശ്യപ്പെടുന്നത്. പ്രത്യേകിച്ചും എല്ലാ ലൈസൻസിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ള ലൈസൻസാണ് മുനിസിപ്പൽ ലൈസൻസ്. മുനിസിപ്പൽ ലൈസൻസിന് അപേക്ഷിച്ച മുഴുവൻ ആളുകൾക്കും മുനിസിപ്പൽ ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീതെ വരുന്ന ഫുഡ് സേഫ്റ്റി ലൈസൻസും മറ്റ് ലൈസൻസുകളൊക്കെ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സംഘടനയെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ആളുകളെയും ലൈസൻസ് എടുപ്പിച്ചുകൊണ്ട് വ്യാപാരം നടത്തണം എന്നുള്ളതാണ്. പല തെരുവ് കച്ചവടങ്ങൾ എന്നുള്ള പേരിലൊക്കെ അനധികൃതമായിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങൾ ധാരാളം കോട്ടക്കലിൻ്റെ പല ഭാഗങ്ങളിലും മങ്ങിങ്ങായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതൊക്കെ 100% നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thirur Road, Kottakkal.